ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യു എയിലേക്ക് പോകാനുള്ള എല്ലാ വഴികളും ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ്. ലീവിന് നാട്ടിലെത്തിയ പ്രവാസികൾ ആശങ്കയിലാവുകയും ചെയ്തു. യു എയിലേക്ക് പ്രവേശിക്കാനുള്ള ഇന്ത്യൻ പ്രവാസികളുടെ പ്രതീക്ഷകൾക്ക് വീണ്ടും തിരിച്ചടിയായി പുതിയ തീരുമാനം വന്നിരിക്കുന്നു. അർമേനിയ ഇന്ത്യയിൽ നിന്നിട്ടുള്ള ചാർട്ടർ പാസഞ്ചർ വിമാനങ്ങളുടെ അനുമതി റദ്ദാക്കുകയും ഇന്ത്യക്കാർക്ക് വിസ അനുവദിക്കുന്നത് വൈകിപ്പിക്കുകയും ചെയ്യുന്നത് ഇന്ത്യൻ പ്രവാസികൾക്ക് യു എയിലേക്ക് മടങ്ങാനുള്ള പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയായി. ഇന്ത്യയിൽ നിന്ന് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളെ ദുഃഖത്തിലാഴ്ത്തി ബഹ്റൈൻ്റെ പുതിയ തീരുമാനം ഇന്ന് പ്രാബല്യത്തിൽ വരും. റെസിഡൻ്റ് വിസ ഇല്ലാത്തവരെ ബഹ്റൈനിൽ പ്രവേശിപ്പിക്കേണ്ട എന്ന തീരുമാനമാണ് ഇന്നു മുതൽ നടപ്പിലാകാൻ പോകുന്നത്. ഇന്ത്യ അടക്കം 20 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗദിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് 14 ദിവസം ക്വാറന്റൈനിൽ കഴിയണമെന്ന നിബന്ധന പാലിക്കാനുള്ള ഏക ഇടത്താവളം ബഹ്റൈൻ മാത്രമായിരുന്നു. ബഹ്റൈനിൽ റെസിഡൻ്റ് വിസ ഇല്ലാത്തവരെ ആ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കേണ്ട എന്ന പുതിയ തീരുമാനം ഇപ്പോഴാണ് ഇന്ത്യൻ പ്രവാസികൾക്ക് തിരിച്ചടിയാകുന്നത്. സൗദി പ്രവാസികളെ മാത്രമല്ല മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ പോകാനുള്ള ബഹ്റൈൻ ഇടത്താവളമാക്കുന്നവരെയും പ്രയാസത്തിലാക്കുകയാണ് ഈ തീരുമാനം. സൗദിയിലേക്ക് പോകുന്നവർ ബഹ്റൈൻ വിസിറ്റ് വിസ എടുത്ത് അവിടെ ഇറങ്ങി 14 ദിവസം തങ്ങിയ ശേഷമാണ് ഇതുവരെ സൗദിയിലേക്ക് പ്രവേശിച്ചിരുന്നത്. ആ വഴിയാണ് ഇപ്പോൾ അടഞ്ഞു കിടക്കുന്നത്. ബഹ്റൈനിൽ നിലവിൽ തൊഴിൽ വിസയോ മറ്റു നിലവിലുള്ള റെസിഡൻ്റ് വിസയോ ഇല്ലാത്ത വിദേശികൾക്ക് വിസിറ്റ് വിസ നൽകേണ്ട എന്നാണ് തീരുമാനം വന്നത്. യു എയിൽ നിന്ന് കുറഞ്ഞ ദിവസത്തെ അവധിക്ക് നാട്ടിലെത്തി തിരിച്ചു പോകാനിരിക്കുന്നവർക്ക് വേറിയ പ്രയാസവും നേരിടേണ്ടി വരും. വിസ കാലാവധി തീരുന്നവരും ബുദ്ധിമുട്ടിലായി. 6 മാസത്തിൽ കൂടുതൽ നാട്ടിൽ കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ പ്രയാസവുമുണ്ട്. യാത്രാ വിലക്ക് ദീർഘിപ്പിച്ചതോടെ വീണ്ടും പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കേണ്ടവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയാസം നേരിടുക. നിയന്ത്രണം നീങ്ങിയതിനു ശേഷം പോകാൻ കഴിഞ്ഞാലും അതത് രാജ്യങ്ങളിലെ ക്വാറന്റീൻ വ്യവസ്ഥ പാലിക്കേണ്ടതിനാൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വീണ്ടും വൈകുമോ എന്ന ആശങ്കയും പ്രവാസികൾക്കിടയിൽ നിലവിലുണ്ട്. ഇത്തരം പ്രവാസി വാർത്തകളും മറ്റ് ആനന്ദ കാര്യങ്ങളും ഒക്കെയും ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.